ഞാൻ ജനറസിലെ കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിക്ടേഴ്സ് ചാനലിലെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികാരുടെ ക്ലാസ് ചെയ്തായിരുന്നു. ആ ഇന്ന് നമുക്ക് ഗണിതമായിരുന്നു, മാത്സ്. അതിൽ സർക്കിൾസ് എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ നമുക്ക് തന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാൻ പോയാലോ. ഇന്നത്തെ ക്ലാസ്സിൽ തന്നിരുന്ന രണ്ട് പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനമാണ് ഇത്. ഇത് വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു പട്ടിക കാണാം. ഒന്നാമത്തെ കോളത്തിൽ ചിത്രങ്ങൾ, അതായത് മുകളിൽ നാല് ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഓരോ ചിത്രങ്ങളെ അവിടെ ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഇനി ആരം, വ്യാസം, ബന്ധം, ഇതൊക്കെയാണ് അടുത്ത കോളങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ഒരു വൃത്തം, ഒരു ചിത്രം നമുക്കവിടെ കാണാമല്ലോ മുകളിൽ. അതിൽ എന്തോ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ആ ആരമാണ്, റേഡിയസ്. എത്ര സെൻറ്റിമീറ്റർ? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ കോളത്തിൽ ഒന്നാമത്തെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആരം എത്രയാ? അത് ആ വൃത്തത്തിൽ കാണിക്കുന്നുണ്ട്. എത്രയാ? 2 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വ്യാസമാണ്. വ്യാസം എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്ററും ആരം എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വ്യാസം അതിന് ഇരട്ടിയായിരിക്കും. അങ്ങനെയാണല്ലോ, അതിന് ഡബിളായിരിക്കും. അപ്പോൾ 2 സെൻറ്റിമീറ്റർ തൊട്ട് 2 സെൻറ്റിമീറ്റർ കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡയമീറ്റർ, വ്യാസം 4 സെൻറ്റിമീറ്റർ. ഇനി ബന്ധമാണ്, റിലേഷൻ. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ആരത്തിൻ്റെ ഇരട്ടി ആണല്ലോ വ്യാസം. അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം? ഡബിൾ ഓഫ് റേഡിയസ്, അതായത് ആരത്തിൻ്റെ ഇരട്ടി എന്ന് നമുക്കവിടെ എഴുതാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്തോ ചെയ്യണം, ഓരോന്നിൻ്റെയും എഴുതണം. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് ഉത്തരം നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ഒന്നാമത്തേത് നോക്കാം. ഒന്നാമത്തെ പിക്ചർ, ചിത്രം, അതിലെ ആരം നമുക്ക് തന്നിരുന്നു എത്രയായിരുന്നു? ആ 2 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വ്യാസമാണ്. അതിന് ഒരു എളുപ്പവഴിയുണ്ട്, ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. ഇപ്പോൾ ഏതൊരു വൃത്തത്തിൻ്റെയും ആരം കിട്ടിയാൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും വ്യാസം, അതിൻ്റെ ഡയമീറ്റർ ആണല്ലോ. അപ്പോൾ ഇവിടെ ആരം എത്രയാ? റേഡിയസ് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡയമീറ്റർ എത്രയായിരിക്കും? അതിൻ്റെ ഇരട്ടി, അതിലോട്ട് 2 ആഡ് ചെയ്യാം. എത്ര കിട്ടും? 4 സെൻറ്റിമീറ്റർ. ഇനി ബന്ധം, റിലേഷൻ. എന്താണ് ബന്ധം? ഡബിൾ ഓഫ് റേഡിയസ്, ആരത്തിൻ്റെ ഇരട്ടി. ആരത്തിൻ്റെ ഇരട്ടി നോക്കി നമ്മൾ എടുത്തപ്പോഴാണ് വ്യാസം കിട്ടിയത്. അപ്പോൾ ഡബിൾ ഓഫ് റേഡിയസ്, ആരത്തിൻ്റെ ഇരട്ടി. ആ ഒരു ആരവും വ്യാസവും തമ്മിലുള്ള ബന്ധം എന്താ? ഡബിൾ ഓഫ് റേഡിയസ്, ആരത്തിൻ്റെ ഇരട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നാമത്തെ കോളത്തിൽ ആരത്തിൻ്റെയും വ്യാസത്തിൻ്റെയും ബന്ധമാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ. ഇത് രണ്ടാമത്തെ പിക്ചർ നോക്കൂ. അത് ആരം തന്നിട്ടുണ്ടല്ലോ നേരത്തെ തന്നതുപോലെ തന്നെ. ആരം എത്രയാണ്? ആ ചിത്രം നോക്കിയാൽ കാണും 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ വ്യാസം കണ്ടുപിടിക്കണം എത്രയായിരിക്കും. ആ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇരട്ടി നോക്കണം. അപ്പോൾ നാലിലോട്ട് നാല് കൂട്ടിയാൽ എത്രയാ? 8. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ഡയമീറ്ററും നമുക്ക് കിട്ടി. അപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്താണ്? ഡബിൾ ഓഫ് റേഡിയസ്, ആരത്തിൻ്റെ ഇരട്ടി. ഇനി നമുക്ക് തേർഡ് പിക്ചർ നോക്കാം. അതിൽ നമുക്ക് ആരും തന്നിട്ടുണ്ടോ? ഇല്ല, നേരത്തേതിൽ തന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നമുക്ക് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. എത്രയായിരുന്നു ഡയമീറ്റർ? ആ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇനി ആരം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ നമുക്ക് ആരമായിരുന്നു തന്നിരുന്നത്. അപ്പോൾ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ ഇരട്ടിയെടുത്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ആ അത് തന്നെ, നമ്മൾ ഇവിടെ പകുതി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആരം കിട്ടും. 10 ന്റെ പകുതി എത്രയാ? ആ 5. അപ്പോൾ 5 സെൻറ്റിമീറ്റർ റേഡിയസും കിട്ടി. നമുക്ക് റിലേഷനാണ് കാണേണ്ടത്, ബന്ധം. എന്താ? ആ വ്യാസത്തിൻ്റെ പകുതി, ഹാഫ് ഓഫ് ഡയമീറ്റർ. ഇനി നാലാമത്തേത് നോക്കാം. നാലാമത്തേതിലും വ്യാസം ഡയമീറ്റർ തന്നെയാണ് തന്നിട്ടുള്ളത്. എത്ര സെൻറ്റിമീറ്റർ? ആ 7 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ആരം കണ്ടുപിടിക്കണം, റേഡിയസ്. 7 ന്റെ പകുതി എത്രയാണ്? ആ അത് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നമുക്ക് 6 ന്റെ പകുതി നോക്കാം. 6 ന്റെ പകുതി നോക്കുമ്പോൾ 3 3, പിന്നെ ഇനി ഒന്നുകൂടി കൂട്ടിയാലാണ് നമുക്ക് 7 കിട്ടുക. അപ്പോൾ ഒന്നിനെ ബാധിച്ച് ഓരോന്നിക്കും കൊടുക്കണമെങ്കിൽ അതിനെ പകുതിയാക്കണം. അപ്പോൾ 1/2 അപ്പോൾ എത്രയായി? 3.5 3.5. അപ്പോൾ അവിടെ നമുക്ക് റേഡിയസും കിട്ടി, 3.5 സെൻറ്റിമീറ്റർ. ഇനി റിലേഷൻ, ബന്ധം എന്താ? ആ ഹാഫ് ഓഫ് ഡയമീറ്റർ, വ്യാസത്തിൻ്റെ പകുതി.
ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പ്രവർത്തനം അഥവാ രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ വെൻ റേഡിയസ് ഈസ് 5 സെൻറ്റിമീറ്റർ? അതായത് 5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൻ്റെ വ്യാസം എത്ര? ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനം ഇതേ പ്രവർത്തനം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉത്തരം നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. എത്രയാണ് ഉത്തരം? ആൻസർ 10 ആണല്ലേ. അതെങ്ങനെയാണ് കിട്ടിയത്? ഇവിടെ ചോദ്യത്തിൽ നമുക്ക് ആരം 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വ്യാസം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഇരട്ടി നോക്കിയാൽ മതി. ഡബിൾ എത്രയാണപ്പോൾ? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇത്രയും അടങ്ങുന്ന ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കോ മറ്റു ബന്ധുക്കൾക്കോ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായും വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിരിക്കണം. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. ബൈ ബൈ.